നമസ്കാരം സൈബർ ആക്രമണത്തിൽ താനോ മരിച്ചുപോയ പിതാവോ ക്ഷമിച്ചാലും പുതുപ്പള്ളി ക്ഷമിക്കില്ലെന്ന് അച്ചൂമ്മൻ പൂജപുര സ്റ്റേഷനിൽ അച്ചുമ്മൻ നൽകിയ പരാതിയിൽ പോലീസ് പുതുപ്പള്ളിയിലെ വീട്ടിലെത്തി മൊഴിയെടുത്ത ശേഷം മാധ്യമങ്ങളോടാണ് അച്ചു തന്റെ നിലപാട് അറിയിച്ചത് വ്യക്തി വൈരാഗ്യമല്ല ആശയത്തിന്റെ ഭാഗമായാണ് പരാതി നൽകിയതെന്നും അച്ചൂമ്മൻ പറഞ്ഞു എല്ലാ അമ്പുകളും ഉമ്മൻചാണ്ടിക്ക് നേരെയാണ് ആക്രമണം തുടർന്നപ്പോഴാണ് കേസ് കൊടുത്തതെന്നും അച്ചുമ്മൻ പറഞ്ഞു ഉമ്മൻചാണ്ടി കട്ടുമുടിച്ചു എന്ന രീതിയിലാണ് പോസ്റ്റുകൾ എന്റെ പേരിൽ അദ്ദേഹത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തരുതെന്ന് തോന്നി അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് കേസ് കൊടുത്തതെന്നും അച്ചു കൂട്ടിച്ചേർത്തു ഭർത്താവിന്റെ കുടുംബം വർഷങ്ങളെ ഗൾഫിൽ ബിസിനസ് ചെയ്യുകയാണ് ഭർത്താവിന്റെ അച്ഛനാണ് ബിസിനസ് തുടങ്ങിയതെന്ന് പറഞ്ഞു അച്ചുമ്മൻ കെമിക്കൽ ട്രേഡിംഗ് കമ്പനികളാണ് ഭർത്താവിന്റെ കുടുംബത്തിനുള്ളത് ഞങ്ങളുടെ സാമ്പത്തിക ഭദ്രതയുടെ അടിസ്ഥാനം ഈ കമ്പനികളാണ് ഭർത്താവിന്റെ കുടുംബത്തിന് കളകം ഉണ്ടാവരുത് ഈ കമ്പനികളുടെ കാര്യത്തിൽ ഏത് അന്വേഷണം നടത്താമെന്നും എല്ലാം സ്ത്രീകൾക്ക് വേണ്ടിയാണെന്ന് കേസ് കൊടുത്തതെന്നും അച്ചുമൻ പ്രതികരിച്ചു ഇനിയെങ്കിലും ഉമ്മൻചാണ്ടിയെ വെറുതെ വിടണം ഞാനോ ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് മാപ്പ് തന്നേക്കാം എന്നാൽ പുതുപ്പള്ളി മാപ്പ് തരില്ലെന്നും അച്ചു പറഞ്ഞു ഏഴ് വർഷമായി സർക്കാർ മാറിയില്ലേ ആരോപണങ്ങൾ അന്വേഷിക്കാമായിരുന്നുവല്ലോ എന്നും അച്ചുമ്മൻ ചോദിച്ചു പൂജപ്പുര പോലീസ് പുതുപ്പള്ളിയിലെ വീട്ടിലെത്തി മൂന്ന് മണിക്ക് ആരംഭിച്ച മൊഴിയെടുക്കൽ മൂന്ന് മണിക്കൂറിലധികം നീണ്ടു സെക്രട്ടേറിയറ്റ് മുൻ ഉദ്യോഗസ്ഥനായ നന്ദകുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറഞ്ഞെങ്കിലും മറ്റൊരു അക്കൗണ്ടിൽ അപമാനിക്കുന്ന പോസ്റ്റുകൾ ഇപ്പോഴുമുണ്ടെന്നും അച്ചുമ്മൻ പറഞ്ഞു ഇടതു സൈബറിടങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അധിക്ഷേപങ്ങൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം സൈബർ ഇടങ്ങളിൽ ഉണ്ടാകുന്ന അധിക്ഷേപങ്ങൾക്ക് ഇടതുപക്ഷത്തിന് ഉത്തരവാദിത്വമില്ലെന്ന് നേതൃത്വം പറഞ്ഞെങ്കിലും അരിയാഹാരം കഴിക്കുന്നവർക്ക് കാര്യമറിയാമെന്ന് അച്ചു ഉമ്മൻ പറഞ്ഞു വെക്കുന്നതോടെ സൈബർ ആക്രമണം തിരഞ്ഞെടുപ്പിലേക്കും ചർച്ചയാവുകയാണ് അതേസമയം സൈബർ ആക്രമണം തുടരുന്നതിനിടെ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മന് പിന്തുണയുമായി ഭർത്താവ് ലിജോ ഫിലിപ്പ് രംഗത്ത് വന്നിരുന്നു ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ അച്ചുവിനൊപ്പം സമ്പൂർണ്ണ മനസ്സോടെയാണ് നിൽക്കുന്നതെന്ന് ലിജോ ഫിലിപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചു ലിജോ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിലുള്ള ഭാര്യ അച്ചു ഉമ്മന്റെ യാത്രയിൽ ഞാൻ സമ്പൂർണ്ണ മനസ്സോടെ കൂടെ നിൽക്കുന്നു തുടക്കം മുതൽ തന്നെ ബഹുമാനപൂർവ്വം അവർക്ക് ഞാൻ അചഞ്ചലമായ പിന്തുണ നൽകിയിട്ടുണ്ട് അക്ഷീണമായ സമർപ്പണവും സർഗാത്മകതയുമാണ് അവരുടെ നേട്ടങ്ങളിൽ പ്രതിഫലിക്കുന്നത് അവർ നേരിടുന്ന ആരോപണങ്ങൾ അവാസ്തവമാണ് മൂല്യവത്തായ സമീപനത്തിന്റെയും അകൃത്രിമമായ ശ്രമങ്ങളുടെയും ഫലമാണ് അച്യുവിന്റെ വിജയങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ അവരുടെ അഭിനിവേശത്തെ അങ്ങേയറ്റം അഭിമാനത്തോടെ ഞാനും മക്കളും പിന്തുണയ്ക്കുന്നു ബിസിനസ് പാരമ്പര്യമുള്ള കുടുംബത്തിലെ കണ്ണി എന്ന നിലയിൽ ആ പൈതൃകം ഉയർത്തിപ്പിടിച്ച് കുടുംബത്തിന് പരിപൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട് എൻ്റെ ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും ക്ഷേമം ഉറപ്പുവരുത്താനുള്ള ശേഷി എനിക്കുണ്ട് അച്ചുവിനുള്ള അജംസരമായ പിന്തുണ ഇന്നും നിലനിൽക്കുമെന്നും കുറിപ്പിൽ പറയുന്നു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് അച്ചു വ്യാപക സൈബർ ആക്രമണം നടക്കുന്നത് ഇതേ തുടർന്ന് അച്ചു ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ട സെക്രട്ടേറിയറ്റ് മുൻ ജീവനക്കാരനും ഇടതു സംഘടനാ നേതാവുമായ നന്ദകുമാറിനെതിരെ പൂജപ്പുർ പോലീസ് കേസെടുത്തിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയും പാർട്ടി പ്രചാരണ വേദികളിലൂടെയും വ്യക്തിഹത്യ ചെയ്യാനും സ്ത്രീത്വത്തെ അപമാനിക്കാനുമുള്ള ശ്രമത്തിനെതിരെ അച്ചുമ്മൻ നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി നടപടി ആവശ്യപ്പെട്ട് വനിതാ കമ്മീഷനിലും സൈബർ സെല്ലിലും പരാതി നൽകിയിട്ടുണ്ട് ധൈര്യമുണ്ടെങ്കിൽ നേർക്കുനേർ ആരോപണം ഉന്നയിക്കട്ടെ എന്നാണ് സൈബർ അധിക്ഷേപങ്ങൾക്കെതിരെ അച്ചുമ്മൻ പ്രതികരിച്ചത് സർക്കാരിന്റെ അഴിമതിയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഈ ശ്രമം ജീവിച്ചിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിന്റെ വേട്ടയാടിയവർ അദ്ദേഹം മരിച്ചപ്പോൾ മക്കളെയും വേട്ടയാടുന്നു ഒളിവിലും മറവിലും ഇരുന്ന് പറയുന്നവർക്കെതിരെ എങ്ങനെയാണ് നിയമ എടുക്കുന്നത് നിങ്ങൾ ഒരു മൈക്കിന് മുന്നിൽ വന്നു നിന്ന് പറയൂവെന്നും അച്ചുമ്മൻ പറഞ്ഞിരുന്നു വ്യക്തിഹത്യ നടത്തിയ സംഭവത്തിൽ നന്ദകുമാർ നേരത്തെ ഫേസ്ബുക്കിലൂടെ തന്നെ ക്ഷമാപണം നടത്തിയിരുന്നു ഏതെങ്കിലും വ്യക്തിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും അറിയാതെ സമ്പോശുമായ തെറ്റിൽ നിരവധി മാപ്പ് അപേക്ഷിക്കുന്നുവെന്നും ക്ഷമാപണക്കുറിപ്പിൽ പറഞ്ഞിരുന്നു